ഞാൻ പിണറായി വിജയനോട് പറയുന്നു, നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് നുണയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു. വീഡിയോ പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾ എടുത്ത മുഴുവൻ കേസുകൾ പിൻവലിക്കുക, മുഴുവൻ കേസുകൾ പിൻവലിക്കുക. പാവപ്പെട്ടവർക്കെതിരെ, നിരപരാധികൾക്കെതിരെ കേസെടുത്തിരിക്കുക. ഞാനൊരു 9 പരാതി കൊടുത്ത്, എനിക്കെതിരെ ഒറ്റത്തിന് കേസെടുത്തില്ല. ഇലക്ട്രൽ ബോണ്ടിന് കാശ് വാങ്ങി നരേന്ദ്രമോദി എന്ന് പോസ്റ്റ് ഇട്ട പാലോടിലൊരു യൂത്ത് കോൺഗ്രസ്സുകാരനെതിരായി കേസെടുത്തു. എന്താ കേസെന്നറിയോ? FIR. നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന്. അതിന് കേസെടുത്ത ഈ പിണറായി വിജയനാണ് നമ്മളോട് മതേതരത്വത്തെ കുറിച്ച് പറയുന്നത്, മോഡി വിരുദ്ധത പറയുന്നത്. മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന്, സെക്യൂരിറ്റി ഇലക്ട്രൽ ബോണ്ടിന് പൈസ വാങ്ങിയെന്ന് പോസ്റ്റ് ഇട്ടേ. മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞു. ഷെമാ മുഹമ്മദിനെതിരായി കേസെടുത്ത് വർഗീയതക്കെതിരായി സംസാരിച്ചതിന്. അപ്പൊ മോഡിക്കെതിരായി കേരളത്തിൽ സംസാരിച്ചാൽ പിണറായിയുടെ പോലീസ് കേസെടുക്കും. നമുക്കെതിരെ എന്ത് സൈബർ ആക്രമണം നടക്കാം, കുടുംബാംഗങ്ങളെ വരെ വലിച്ചടയ്ക്കാം. എന്നിട്ടാണ് ഇവരിപ്പോ ഇത് പറയുന്നത്. ഇതിപ്പോ ഏത് നിലയിൽ ചീറ്റിപ്പോയില്ലേ ഈ പറഞ്ഞ കാര്യം? എത്രമാത്രമാണ് ആ ഷാഫി പറമ്പിൽ അപമാനിക്കപ്പെട്ടത്? ഷാഫി പറമ്പിൽ ഇതാണ് പണി, അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഷാഫി പറമ്പിൽ. ഇപ്പൊ പറയാ വീഡിയോ ഇല്ല, പോസ്റ്ററാണ്. ഏത് പോസ്റ്റർ, എവിടെ വീഡിയോ എന്ന് ചോദിച്ചപ്പോ ഒരു മാധ്യമ പ്രവർത്തകർ ആരും കണ്ടിട്ടില്ല വീഡിയോ, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല വീഡിയോ. പോലീസിനോട് ഞങ്ങൾ അന്വേഷിച്ചു, പോലീസിന്റെ കയ്യിലില്ല. ഇവര് പോലീസിന് കൊടുത്ത പരാതിയിൽ അതിന്റെ കോപ്പിയില്ല. അപ്പൊ പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച എനിക്കെതിരായി അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വൈകാരികമായ തരംഗം ഉണ്ടാക്കാൻ ചെയ്ത നുണബോംബാണ്. ഞാൻ അന്ന് പറഞ്ഞല്ല ഇത് നുണബോംബാണെന്ന്. ഇപ്പൊ നുണബോംബ് പൊട്ടിയല്ലേ, മറ്റേ പാനൂരിലെ ബോംബും പൊട്ടി, ഈ നുണബോംബും പൊട്ടി, രണ്ടും കൂടി ഒരുമിച്ച് പൊട്ടി. അത് പിണറായി വിജയൻ പറഞ്ഞതാണ്. അല്ലല്ല, പിണറായി വിജയൻ പറഞ്ഞതാണ്. ഞങ്ങള് കരട് തയ്യാറാക്കിയിട്ട് ഇതൊന്ന് നോക്കി തരണമെന്ന് പറഞ്ഞ് എന്തായാലും പിണറായി വിജയന്റെ അടുത്ത് കൊടുത്തിട്ടില്ല. പറഞ്ഞാണ് അതുകൊണ്ട് എന്താ വാർത്ത വന്ന്. ഞങ്ങൾ എന്തായാലും മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തത് ഞങ്ങളുടെ പ്രകടന പത്രികയാണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദിയുടെ കാലത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടാക്കിയ ഭരണഘടനാപരമായ നിയമങ്ങൾ മുഴുവൻ റദ്ദാക്കും. അതിനെക്കുറിച്ച് സംശയം വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കോഴിക്കോട് ബീച്ചിൽ വെച്ച് കേരളത്തിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള പൗരത്വ നിയമം ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കില്ല, അതിനെ എതിർക്കും. ഇന്നലെ പ്രിയങ്ക ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ ACC ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറാണ്, UPA ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമം അറബിക്കടലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് വേറെ ചർച്ചയില്ല, അത് അവസാന വാക്കാണ്. നിങ്ങൾക്ക് ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. വി ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വന്ന് അത് വ്യക്തമാക്കി. ഇനി പിണറായി വിജയന് ദേശാഭിമാനിക്ക് തലക്കെട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക. ഈ കള്ള വീഡിയോ ഇപ്പൊ പറഞ്ഞിട്ട് ഇല്ലാത്ത വീഡിയോ വെച്ചിട്ട് കോൺഗ്രസ്, പോൺ എന്നുള്ള വാക്കുപയോഗിച്ച് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെ അപമാനിച്ച് ഈ മഞ്ഞപത്രം ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ഇത് ഇട്ട്, അവർക്ക് വേണമെങ്കിൽ തലക്കെട്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കും. ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ഇതാണ്.